നമ്മൾ ഏറ്റവും ഉയരത്തിലിരുന്നാണ് ഈ മീൻ കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇവരും കൂടെയാണ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അടിപൊളി, ഒന്നും പറയാനില്ല, ഇതുപോലെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എല്ലാവരും ഹാപ്പിയാണോ? ഇന്നിപ്പോ ഞാൻ മീൻ നന്നായിട്ട് ക്ലീൻ ഒക്കെ ചെയ്ത് കണ്ടീഷൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറെ നാളുകളായി ഗ്രില്ല് ചെയ്തിട്ട്, അപ്പൊ ഇന്നത്തെ മീൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോണ്. പക്ഷെ ഇന്നത്തെ മീനിന് ഗ്രില്ല് ചെയ്യുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമ്മൾ ഏറ്റവും ഉയരത്തിലിരുന്നാണ് ഈ മീൻ കഴിക്കാൻ പോകുന്നത്. അത് സസ്പെൻസ് ആണ്, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം കുക്കിങ്ങിനുള്ളത്. അപ്പോ ഇതിനു വേണ്ടിയുള്ള മസാല നമ്മൾ സാധാരണ രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള സെയിം മസാല കൂട്ട് തന്നെയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിയില, കുരുമുളക്, ചെറുനാരങ്ങാനീര്, വിനാഗിരി, ഉപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി മിക്സിയിൽ ഇട്ട് അടിച്ചിട്ടുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ചെറിയ മസാല കൂട്ടാണ്. അപ്പോ ഞാൻ ആദ്യം തന്നെ ഈ മസാല മീനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് മീന് നമുക്ക് കഴിക്കുന്നതിന്റെ കൂട്ടത്തില് വേറൊരു ഫാമിലിയും കൂടി നമ്മളൊപ്പം ജോയിൻ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സസ്പെൻസ് ആണ് നമ്മൾ എവിടെ ഇരുന്നാണ് ഈ മീൻ കഴിക്കാൻ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ മീനില് മസാലയൊക്കെ തേച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ ദാ ആകെയൊക്കെ നല്ല കണ്ടീഷനായിട്ട് മസാല ആയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മസാല പിടിക്കാൻ വെക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ഇരുന്നല്ല കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോയിൽ പേപ്പറിൽ പാക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മീനെ നല്ല ഫോയിൽ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് നല്ല കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. മീനിനെ ഞാൻ നമ്മുടെ ഐസ് ബോക്സിലേക്ക് മാറ്റിയാണ്. നമുക്ക് നേരെ വണ്ടിയിലേക്ക് വെക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു ഷായ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കിട്ടിയിരിക്കുന്ന മീനിനെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഈ റിസോർട്ടിലാണ്. ഇത് മൂന്നാറിൽ കാന്തല്ലൂർ ജംഗിൾ ബുക്ക് റിസോർട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മൾ കിട്ടിയിരിക്കുന്ന മീനിനെ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്, കുട്ടികളുമുണ്ട്. ഇത് എൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ്, അഭിലാഷ് എന്നാണ് പേര്. ഇതാളുടെ വൈഫാണ്, ഇതേ ഓടിപ്പോണ്. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ഇവരാണ്. അപ്പോൾ ഇവരും കൂടെയാണ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. വൈകുന്നേരമായിട്ട് കുറച്ച് രാത്രി കഴിയുമ്പോൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. കുക്കിംഗാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഇതുവരെയും ഇവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള, അപ്പോൾ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അത് നമ്മൾ ഗ്രില്ലടിക്കാനാണെന്ന് പോകുന്നത് ചെമ്പല്ലിയൻ. ഇതിനൊക്കെ ഫ്രിഡ്ജിലുണ്ട്, ഫ്രീസറിലുണ്ട്. നൈറ്റ് ആകുമ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കാൻ വന്നിരിക്കുന്ന മഡ് ഹട്ട്. ഇത് രണ്ട് റൂമാണ് ഉള്ളത്. ഇവിടെ രണ്ട് സ്ഥലത്ത് രണ്ട് ചെറിയ സിറ്റിംഗ് ഏരിയ ഉണ്ട്, അതും ചെറിയൊരു ഹട്ടുമായിട്ട് തന്നെ. ഇതാ ഇവിടെ ഉണ്ടോരണം. എല്ലാം നല്ല ഭംഗിയുള്ള നാച്ചുറാലിറ്റിയുള്ള സംഭവമാണ്. എല്ലാം ഈ കാട്ടിലെ തടി വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പുല്ല് വെച്ചിട്ടാണ് ഇത് മേൽക്കൂര ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയാണ് കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്. Thank you.
കനല് അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല തണുപ്പാണ്. അപ്പോൾ കനലിൻ്റെ അടുത്തിരിക്കാൻ നല്ല രസമാണ്. വൈഫ് പാർട്ടിയൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് സാലഡ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചിക്കനുണ്ട്, അതായത് തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മുടെ ഐറ്റം ഫിഷ്, ചെമ്പല്ലി, ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ചെമ്പല്ലി നല്ല ഫോയിൽ പേപ്പറിലൊക്കെ നമ്മൾ പൊതിഞ്ഞ് മസാലയൊക്കെ തേച്ച് വെക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ചിക്കൻ സെറ്റായതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചെമ്പല്ലീനെ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് തന്നെ ചിക്കൻ സെറ്റാവട്ടെ, കാരണം ചെമ്പല്ലി ഏകദേശം ഒരു 1.5 kg ലെവലിലുള്ളൂ. എല്ലാവർക്കും കൂടെ തികയില്ല. അത് അത്യാവശ്യം ടേസ്റ്റ് അറിയാവുന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമ്മുടെ മെയിൻ ഉദ്ദേശം ചെമ്പല്ലിയുടെ ടേസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പിള്ളേരെല്ലാവരും ഉണ്ട്, അവർക്ക് എല്ലാവർക്കും കൂടെ തികയാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ ചിക്കൻ കൂടെയും. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെന്നുണ്ടെങ്കിലും ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഓയിലാണത്. ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുകയാണ്. ഓയിൽ തേച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഐറ്റം അതിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോയിട്ട് ഇച്ചിരി ഹാർഡായിട്ട് പോകും. അപ്പോൾ അത് സോഫ്റ്റാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറയാറുണ്ടത്. നമ്മൾ ചിക്കനോ എന്ത് സാധനവും ഗ്രില്ല് ചെയ്യണമെങ്കിൽ അതിൽ കുറച്ച് ഓയിൽ ഇതുപോലെ തേച്ച് കൊടുക്കുക. ചിക്കൻ സാധനമൊക്കെ നല്ല സോഫ്റ്റാവും, പഞ്ഞി പോലെയാവും. അപ്പോൾ ചിക്കൻ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇത് ഒരു ഹോട്ട് ബോക്സിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മുടെ മീനിനെ ശരിയാക്കി എടുക്കണം. ഇനി നമ്മുടെ മീനാണ്, ഇനി മീൻ ഗ്രില്ല് ചെയ്യാൻ പോണം. അപ്പോൾ നമ്മുടെ ഫോയിൽ പേപ്പറൊക്കെ മാറ്റി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്പല്ലി നമ്മൾ ഗ്രില്ലിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെമ്പല്ലി ഗ്രില്ലിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കനലിൽ വെച്ചേക്കാണ്. അത്യാവശ്യം ഒന്ന് വേവായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ചെമ്പല്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അത്യാവശ്യം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം, കഴിക്കണം. കുട്ടികളെല്ലാവരും നല്ല വിശപ്പിലാണ്. കുട്ടികൾ നല്ല എല്ലാവർക്കും നല്ല വിശപ്പാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്പം കൊള്ളില്ലാണ്ടായാലും എല്ലാവർക്കും നല്ല ടേസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് അടിപൊളി. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്പല്ലി അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇനി അത്യാവശ്യം ചെറിയ രീതിയിൽ സാലഡൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനുശേഷം കുറച്ച് മയോണൈസൊക്കെ ഒഴിച്ച് നമ്മൾ കഴിക്കാൻ പോകണം. ഒപ്പം കഴിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത് ചപ്പാത്തിയാണ്, പിന്നെ കുറച്ച് സാലഡും ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാതെ തന്നെ അതിനുശേഷം നമുക്ക് കഴിക്കാം. നേരെ അപ്പുറത്തൊരു ചെറിയ ഹട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മീനിലേക്ക് ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോകട്ടോ. അതിന് തന്നെ കുറച്ച് സാലഡ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് മയോണൈസ് അടിച്ചുവിടുന്നുണ്ടായിരുന്നു. നമ്മൾ അൽഫാം ഉണ്ടാക്കണതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് മയോണൈസും കൂടെ അതിൻ്റെ ഒപ്പം വേണം. എന്നാലും അതിൻ്റെ ഒരു കോമ്പിനേഷൻ ശരിയാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കണം മയോണൈസ്. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കണത് നമ്മുടെ ഗസ്റ്റ് തന്നെയാണ്. ഇത് നമ്മളിവിടെ വന്ന് കഴിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഉയരം കൂടുന്തോറും ചെമ്പല്ലിയുടെ രുചി കൂടുമെന്ന് പണ്ട് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഹൈറ്റുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ആദ്യം തന്നെ നമ്മുടെ എൻജിനീയർ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അഭിലാഷ്, സംഭവം ഉഷാറായുണ്ട്, അടിപൊളിയായുണ്ട്. എല്ലാം വേവ് കറക്റ്റാണ്, വേവ കറക്റ്റാണ്. മയോണൈസൊക്കെ ആയിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? സൂപ്പറാണോ? അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നില്ല. ടിക്ടോക്ക് പൂട്ടിയതിൻ്റെ പേരിൽ ഫെമിലിയർ ആവാതെ പോയിരുന്ന ഒരു വ്യക്തിയാണ്. ഉള്ളോ ഇതുപോലെ കഴിച്ചതിന് മുമ്പ്? അപ്പോൾ നമ്മുടെ ചെമ്പല്ലി അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോണു. നമ്മുടെ എല്ലാവരും കൂടെ ചേർന്ന് ഇന്ന് കഴിക്കാൻ പോകണം ഇന്നത്തെ ചെമ്പല്ലി. അപ്പോൾ ഞാനൊരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് കേട്ടോ. ഉള്ള കാര്യം പറയാലോ, അതിൻ്റെ മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നിയത് നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉപ്പ്
അധികമായിട്ട് സാധാരണ ഇടുന്നതിനേക്കാളും കുറച്ച് അധികം ആയിട്ട് ഉപ്പ് ഇടണം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതിൻ്റെ ചെറിയൊരു കുറവുണ്ട് തീർച്ചയായിട്ടും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇത് ചൂടോടെ ക്ലൈമറ്റ് നല്ല തണുത്ത ക്ലൈമറ്റാണ്. ആ ക്ലൈമറ്റിൽ നല്ല ചൂടോടുകൂടി ഇങ്ങനെ മീനെ കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. പറഞ്ഞിരുന്ന ആവശ്യമൊന്നുമില്ല, കുട്ടികളെല്ലാവരും നല്ല വിശപ്പിലുമാണ്, ഞാനടക്കം നല്ല വിശപ്പിലുമാണ്. അപ്പം ഞങ്ങളിത് തീർക്കാനുള്ള പരിപാടിയാണ് ഇനി. അപ്പോൾ നമ്മുടെ ചെമ്പലി ഇതിൻ്റെ അഭിപ്രായം എന്ന് പറയാം. ഇതേപോലെ നമ്മൾ മീനിനെ എന്തെങ്കിലും നമ്മൾ തന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? അടിപൊളി, ഒന്നും പറയാനില്ല. ഇതുപോലെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അങ്ങനെയൊന്നും നമ്മൾ കഴിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇനിയും എപ്പോഴെങ്കിലും ടൂർ പോകാൻ താല്പര്യമുണ്ട് ഇതേപോലെയൊക്കെ? അതേ ഉള്ളൂ, ഓഫ് കോഴ്സ്. അവ അടുത്ത് തന്നെ ഞങ്ങളുടെ അവ ഏതെങ്കിലും അടുത്ത് ഞങ്ങൾ ഇനിയും ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഏതെങ്കിലും ഒരു നല്ല മീനെ കിട്ടി കഴിഞ്ഞാൽ ക്ഷണിച്ച വരും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആണ് ഇവര്. ഇവരുടെ അഭിപ്രായം ആണെന്ന് നമുക്ക് അറിയേണ്ടത്. അറിഞ്ഞു കഴിഞ്ഞു, സന്തോഷം. ഋതു എന്താ പറയാനല്ലേ? അപ്പോൾ ഇന്നലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൺ ഡേ സ്റ്റേ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം ഒരു ചെറിയ ഓഫ് റോഡിങ്ങും ഒക്കെ പ്ലാൻ ചെയ്തൊക്കെയാണ്. അങ്ങോട്ട് ഇറങ്ങാനുള്ള ചെറിയൊരു പരിപാടിയാണ്. പിള്ളേരൊക്കെ എല്ലാവരും നല്ല ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണോ? അപ്പോൾ ഒരു മങ്കിയോടെ വന്നിട്ടുണ്ട്. ഇല്ല ഇല്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതൊരു പേരയാണ്. അതിലിഷ്ടംപോലെ പേരൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ടത്. അത് കഴിക്കാൻ വേണ്ടിയാണ് ആ കുരങ്ങൻ വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച വീട്. വീട് എന്ന് പറഞ്ഞാൽ ഒരു ഹട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇന്നലെ പറയാതിരുന്നത് ഞങ്ങൾ താമസിച്ചതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് പറയാമെന്ന് വെച്ചാണ്. ഇത് നോർമലായിട്ടുള്ളൊരു ഹട്ടാണ്, ഒരു മഡ് ഹട്ടാണ്. പിന്നെ അത്യാവശ്യം ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു സൗകര്യം ചെയ്തു തന്നുണ്ട് നമുക്ക് അത്യാവശ്യം ഇരിക്കാനൊക്കെ ആയിട്ട്. നല്ല ആംബിയൻസാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ആംബിയൻസാണ്. ലോങ് വ്യൂവിൽ കുറച്ച് മലകളൊക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ ഇതിൽ വെക്കണ്ട. കാരണം ഒരു മഡ് ഹൗസാണ്, ഒരു സാധാരണ രീതിയിലുള്ള ഒരു മഡ് ഹൗസാണ്. അതിൽ സാധാരണ ഒരു ചെറിയ റൂമും ഒരു ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ നിന്ന് ചെറിയൊരു റിലീഫ് ആഗ്രഹിച്ചൊരു നേച്ചറുമായിട്ട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ രണ്ട് ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണിത്. പിന്നെ അത്യാവശ്യം നമുക്ക് കുക്കിങ്ങിന് വേണ്ടി തന്നെ ഗ്രില്ല് ചെയ്തു തരാനുള്ളൊരു സൗകര്യം അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവരെ സർവീസ് കാര്യങ്ങളെല്ലാം നല്ല സർവീസ് തന്നെയാണ് തീർച്ചയായിട്ടും.
അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ ഓഫ്റോഡ് ട്രിപ്പും കഴിഞ്ഞ് തിരിച്ച് ജംഗിൾ ബുക്ക് റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ഷായ് സൈനിങ് ഓഫ്. ബൈ ബൈ. ചെമ്പല്ലി ഓൾറെഡി നല്ല ഭംഗിയുള്ളതാണ്. സോറി, ചെമ്പല്ലി ഓൾറെഡി നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ്. എന്നെ കടിക്കുന്നില്ല, എന്നെ പണ്ടും അങ്ങനെ കടിക്കാറില്ല. സുട്ട ചിക്കൻ. അപ്പൊ അപ്പൊ നേരെ അപ്പുറത്ത് കയ്യില് ഇത് കാണല്ല, തലയതും കൂടെ കാണൂല, കുറച്ചടുത്ത്. ആറടി. അപ്പൊ അത്യാവശ്യം എല്ലാവരെയും ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞ് മാറ്റി പിടിക്കണ്ട, തീർന്നുണ്ട്, ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.